നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടർ ലൈവിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നവജാത ശിശുക്കളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ എ കെ ജയചന്ദ്രനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ജനിച്ച് എത്ര സമയത്തിനുള്ളിൽ പാല് കൊടുക്കാം എന്നതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ജനിച്ച് എത്രയും പെട്ടെന്ന് പാല് കൊടുക്കേണ്ടതാണ്. അരമണിക്കൂറിനുള്ളിൽ, സാധാ പ്രസവമാണെങ്കിൽ, സുഖപ്രസവമാണെങ്കിൽ അരമണിക്കൂറിനുള്ളിലും, ഓപ്പറേഷനാണെങ്കിൽ ബോധം തെളിഞ്ഞ ഉടനെ ഏകദേശം ഒരു മണിക്കൂർ സമയത്തിനുള്ളിലും പാല് കൊടുക്കേണ്ടതാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് പാല് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ എത്ര സമയത്തിനുള്ളിൽ പാല് കൊടുക്കണം എന്ന് ചോദിച്ച പോലെ തന്നെ എത്ര ഇടവിട്ട് പാല് കൊടുക്കണം എന്നതും ഒരു ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. അത് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഏകദേശം 2 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് 3 മണിക്കൂറാക്കാം. അതിനുശേഷം അത് 4 മണിക്കൂറാക്കാം. അതിനുശേഷം ഡിമാൻഡ് ഫീഡ് എന്ന് പറയും, കുട്ടി പാൽ ആവശ്യപ്പെടുമ്പോൾ പാല് കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യം നമുക്ക് വരുന്നത് മഞ്ഞപ്പാലാണ്. പണ്ടൊക്കെയുള്ള ആൾക്കാർ ഈ മഞ്ഞപ്പാൽ പിഴുതു മാറ്റിയതിന് ശേഷമായിരുന്നു പാല് കൊടുത്തിരുന്നത്. ഈ മഞ്ഞപ്പാലിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? മഞ്ഞപ്പാലിന് നമ്മൾ കൊളോസ്ട്രം എന്ന് പറയും. ആ പാല് പിഴിഞ്ഞു കളയുന്ന തീർച്ചയായും തെറ്റായ രീതിയാണ്. അത് വളരെയധികം ഗുണമുള്ള ഒരമ്മയ്ക്ക്, അമ്മ കുട്ടിക്ക് നൽകുന്ന ഒരു അമൃതമാണ്. വളരെയധികം പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ആൻറ്റിബോഡീസ്, കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പല ഘടകങ്ങളും ഈ പാലിലുണ്ട്. അത് വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായും അത് കൊടുക്കണം. അതിൻ്റെ അളവ് കുറവായിരിക്കും, പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. ആദ്യത്തെ 2-3 ദിവസം വരുന്ന പാല് ഈ കളറിലായിരിക്കും. അത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായും കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടി ജനിച്ച ഉടനെ നമ്മൾ നിർബന്ധമായിട്ടും ഉടനടി ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഓക്കെ. ചില കുട്ടികൾ ഇപ്പോൾ ഒരു സീരിയസ് അസുഖമാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കുട്ടി കാണിക്കും. സീരിയസ് അല്ലാത്ത ചില അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മുഴുവൻ കാണിക്കില്ല. പക്ഷേ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഭാവിയിൽ വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. അതിനാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ, കുട്ടിക്ക് മഞ്ഞ കളർ ഉണ്ടാവലുണ്ട്, ജോണ്ടിസ് എന്നെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ കുറച്ച് ലെവലിൽ ജോണ്ടിസിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് വളരെയധികം കൂടുകയാണെങ്കിൽ തലച്ചോറിനെ ബാധിക്കാനും ഭാവിയിൽ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് മഞ്ഞ കളറിൻ്റെ ജോണ്ടിസ് ടെസ്റ്റ് എല്ലാ കുട്ടികൾക്കും നടത്തണം. അതുപോലെ തുടക്കത്തിൽ ഒരു ലക്ഷണവും കാണിക്കാത്തൊരു അസുഖമാണ് ജന്മനയുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് എല്ലാ കുട്ടികൾക്കും ചെയ്യണം. അതുപോലെ തന്നെ പ്രധാനമാണ് ജന്മനയുള്ള കേൾവി കുറവ് കണ്ടുപിടിക്കാനുള്ള വളരെ ലളിതമായ ഒരു ടെസ്റ്റ് ഉണ്ട്. കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് കിട്ടും, അതും ചെയ്യണം. പിന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഇപ്പം അമ്മമാർക്ക് ഡയബറ്റീസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ഷുഗർ ലെവൽ നോർമലാണെന്ന് ഉറപ്പ് വരുത്തണം. കുട്ടി മൂത്രമൊഴിച്ചോ, കുട്ടി ആദ്യത്തെ മലം, അതിനെ മഷി പോവുക, പച്ചക്കളറുള്ള മഷി പോവുക എന്ന് പറയും, അതെല്ലാം കറക്റ്റ് സമയത്ത് പോയോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ വെയിറ്റ് കുറയും, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. സാധാരണ നമ്മൾ പറഞ്ഞു വരുന്നത് 10% താഴെ വെയിറ്റ് കുറയാൻ ചില കുട്ടികൾക്ക് സാധ്യതയുണ്ട്. എസ്പെഷ്യലി നമുക്ക് പാലൂടിയൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ. അപ്പോൾ ആ വെയിറ്റ് ചെക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനിച്ച വെയിറ്റും നമ്മൾ വീട്ടിൽ പോകുന്നതിനുമുള്ള വെയിറ്റും നമ്മൾ താരതമ്യം ചെയ്ത് 10% കൂടുതൽ വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്നുള്ളതും എല്ലാ കുട്ടികൾക്കും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ജന്മനയുള്ള ഹൃദയ വൈകല്യങ്ങൾ വളരെ കൂടിയ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അത് ചെക്ക് ചെയ്യാനുള്ള വളരെ സിമ്പിളായൊരു ടെസ്റ്റാണ് കുട്ടിയുടെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്. കയ്യിലും കാലിലും ഒരു പ്രോബ് വെച്ചിട്ട് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് നോർമലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ എല്ലാ കുട്ടികളെയും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാ ഹോസ്പിറ്റലിലും ഒരു പീഡിയാട്രിഷ്യൻ കുട്ടിയെ വന്ന് ചെക്ക് ചെയ്യും. വൈകല്യങ്ങളൊന്നുമില്ല, ഇവ കാര്യങ്ങൾക്ക് പുറമേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ പാടുകയുള്ളൂ. ജനിച്ച ഉടനെ അമ്മമാർക്ക് ഉള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ചെവി കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി സംസാരിക്കുമോ എന്നുള്ളതൊക്കെ ആയിരിക്കാം. ജനിച്ച ഒരു കുട്ടിയെ നമുക്ക് സംസാരിക്കുമോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷേ ചെവി കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അതായത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമേയാണ് കുട്ടി നമ്മൾ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാനൊക്കെ തുടങ്ങുള്ളൂ. അതിന് മുന്നേ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഞാൻ മുന്നേ പറഞ്ഞത്. സാധാരണ ഇവിടെ പറയും കുട്ടി ഭയങ്കര ഉറക്കത്തുള്ള സൗണ്ടിന്, ഒച്ചത്തുള്ള സൗണ്ടിന് പ്രതികരിച്ചു, അത് മാത്രം കൊണ്ട് കുട്ടി കേൾവി നോർമലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് അമ്മയുടെ സൗണ്ട് കുട്ടി വേഗം റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷവും അതില്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ചില ടെസ്റ്റുകൾക്ക് പോകേണ്ടി വരും. ബെറ എന്നുള്ളത് പറഞ്ഞ് വിശദമായ ചില ടെസ്റ്റുകളുണ്ട്. പക്ഷേ അതെല്ലാം ആദ്യത്തെ മാസം ശേഷം ചെയ്യേണ്ട ടെസ്റ്റുകളാണ്.
ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ചെയ്യേണ്ട ടെസ്റ്റുകളാണല്ലോ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അധിക ആൾക്കാരിലും ആദ്യത്തെ ഡൗട്ട് കുട്ടിയെ എപ്പം തൊട്ട് കുളിപ്പിക്കാൻ തുടങ്ങാം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാധാരണ കുട്ടികൾ 2.5 കിലോയിൽ മുകളിലാണ് ഡേറ്റൊക്കെ പ്രസവിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല. അവരെ വീട്ടിൽ ചെന്ന് പുക്കിൽ കൂടി കുഴിഞ്ഞതിന് ശേഷം നമുക്ക് കുളിപ്പിക്കാവുന്നു. അതുവരെ ഇളം ചൂടുവെള്ളത്തിൽ നനച്ച് തുടയ്ക്കാം. പുക്കിൽ കൂടി എപ്പോഴും ഡ്രൈ ആയി വെക്കേണ്ടതാണ്. അതുമല്ല, കുട്ടി യൂട്രസിനുള്ളിൽ വളരെ ഒരു ചൂടുള്ള താപനിലയിൽ കിടക്കുന്ന കുട്ടിയാണ്. പെട്ടെന്ന് പുറത്ത് വരുമ്പോൾ അതിൻ്റെ സ്കിന്ന് പുറത്തെ താപനിലയായിട്ട് പൊരുത്തപ്പെടാൻ ഒരു സമയം കൊടുക്കും. അതുകൊണ്ട് കുളിപ്പിക്കാൻ ഒരു ധൃതി ആവശ്യമില്ല. സാധാരണ നമ്മൾ കാണുന്ന ജനിച്ചുടനെ കുട്ടീനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അത്ര ധൃതി വെക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു 24 മണിക്കൂർ കുളിപ്പിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് ഗുണങ്ങളുണ്ട് താനും. ശരീരത്തിന് കവർ ചെയ്യുന്ന ഒരു വെള്ളപ്പാടമാർ കുട്ടികളുടെ മേത്ത് കാണാം, വേർണിക്സ് എന്ന് പറയും. അത് കുട്ടിക്ക് സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ ദൈവം കൊടുക്കുന്നൊരു കാര്യമാണ്. ജസ്റ്റ് വൃത്തിയായി തുടച്ചെടുക്കാം. കുളിപ്പിക്കൽ ഒരു ദിവസം മറ്റേ വെള്ളം കൊണ്ടുള്ള വിശദമായ നമ്മുടെ നാട്ടിലെ രീതിയിൽ കുളിപ്പിക്കൽ പുക്കിൾ കൂടി പോകുന്നതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അതുവരെ ഇളം ചൂടുവെള്ളം കൊണ്ട് രണ്ടു നേരം തുടച്ചെടുക്കാം. നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എന്റെ മോൾക്ക് 6 വയസ്സാണേ. ഓക്കെ. അപ്പോൾ മോളാണെങ്കിൽ കഴിഞ്ഞ ഈ മാർച്ചിൽ ഇങ്ങനെ പിന്നെ മൂക്കിൽ കൂടെ ആദ്യം മാർച്ച് ഫസ്റ്റ് ഇങ്ങനെ മൂക്കിൽ കൂടെ ഇത്തിരി ബ്ലഡ് വന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ മൂക്കിൽ കൂടെ ഇത്തിരി ബ്ലഡ് വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് ജസ്റ്റ് അങ്ങ് മാറി. പിന്നെ 10 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും കുറച്ച് വന്ന്. അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തപ്പം ജലദോഷത്തിന്റെ എന്തോ അഴുക്കിരുന്നിട്ടാണ് അങ്ങനെ വന്നേന്ന് പറഞ്ഞ്. അപ്പൊ മെഡിസിൻ ഒന്നും വേണ്ട, ഇത്തിരി തുള്ളി മരുന്ന് തന്ന്, അത് കൊഴിച്ചു. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ മാസം ഉണ്ടല്ലോ, സ്കൂളിൽ ഇങ്ങനെ പോയപ്പോ ഒരു കുട്ടി വന്നപ്പോ ഇതിന്റെ മൂക്കിലിടിച്ചു. ഇടിച്ചപ്പോൾ ഇച്ചിരി ബ്ലഡ് സ്കൂളിൽ വന്നെന്ന് പറഞ്ഞ്. അത് അവരപ്പോഴേ തുടച്ചപ്പോ അങ്ങ് മാറി. പിന്നെ അന്ന് തന്നെ 2 ദിവസം കഴിയുമ്പോ വൈകുന്നേരം കുറച്ച് കുളിക്കാൻ കയറിയപ്പോ കുളിച്ചു കഴിഞ്ഞപ്പോ അമ്മയെ അതേ മൂക്കിന് ചോര വരുന്നത്. അപ്പൊ ഞാൻ ഓടി വന്ന് നോക്കിയിട്ട് ഇത്തിരി ചോര ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ മൂക്ക് രണ്ടും കൂടെ ഒന്ന് അടച്ചു പിടിച്ച് പൊക്കി പിടിച്ച് മനസ്സിലായി. അപ്പൊ അതങ്ങ് മാറി. അപ്പം ഇന്ത്യയിലെ ഞാൻ കാണിച്ച് കുഞ്ഞുങ്ങളെ ഡോക്ടറെയും കാണിച്ചപ്പോ അവർ അന്ന് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ ഈ ആഴ്ച ഇങ്ങനെ വന്നോണ്ടേ, ഇനി എന്താ എന്ന് വലിയ കംപ്ലൈന്റോ അങ്ങനെ വല്ലതുകൊണ്ടോ ഡോക്ടറെ? ഓക്കെ. ചെറിയ രീതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമാണ്. പ്രത്യേകിച്ച് ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ മൂക്കിലേക്ക് വല്ലവരും ഇടിക്കുക, അവിടെ പ്രഷറൊക്കെ വരുമ്പോൾ വരൽ സ്വാഭാവികമാണ്. നിങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് കുട്ടിക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള, രക്തം കട്ട പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില അസുഖങ്ങളുണ്ട്, ബ്ലീഡിംഗ് പ്രോബ്ലം എന്ന് പറയും, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക, അത്തരമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. ഇൻഫെക്ഷൻ, മൂക്കിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുഞ്ഞിന്റെ കവളി കഴിച്ചപ്പോ അത് ഇപ്പം രക്തം മാത്രമേ, അപ്പൊ ആ കവളിൽ ഒരു റെഡ് കളർ ഇങ്ങനെ ചമഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് 2 ഡോക്ടർമാരെ കാണിക്കണം. ഒന്ന് ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് മൂക്കിൽ വേറെ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ബ്ലഡ് ഒന്നുകൂടി വിശദമായി പരിശോധിക്കണം. കുട്ടിക്ക് രക്തത്തിലെ കുഴപ്പം കൊണ്ടല്ല ബ്ലീഡിംഗ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ENT ഡോക്ടറെ കാണിച്ചിട്ട് മൂക്കിൽ വേറെ പ്രശ്നമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇത് രണ്ടും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോർമലാണെങ്കിൽ പേടിക്കേണ്ട, ഭാവിയിൽ തന്നെ നിന്നുകൊള്ളും. അത് വരുന്ന സമയത്ത് മൂക്കിൻ്റെ ഒരു വശത്ത് ചെറുതായി ഒന്ന് പ്രഷർ കൊടുത്താൽ മതി. അവിടെ ജസ്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിന്നുകൊള്ളും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെയും ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെയും കണ്ട് ബ്ലഡ് ടെസ്റ്റും മൂക്കിലെ പരിശോധനയും നടത്തേണ്ടതാണ്. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ നേരത്തെ കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെയാണ് ആൾക്കാർക്ക് ഭയങ്കര ധൃതിയാണ് കുട്ടികളെ പൗഡർ ഇടിയിക്കുക, 28 കഴിയാൻ വേണ്ടി 28 ആവാൻ വേണ്ടി കാത്തിരിക്കും കണ്ണെഴുതി കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ശരിക്കും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണോ? അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ബേബി ലോഷൻസ് അവൈലബിൾ ആണ്, മോയ്സ്ചറൈസർ ആയിട്ടും തലയിൽ പുരട്ടാനുള്ള എണ്ണ, ഷാംപു, ഇതൊക്കെ കുട്ടികൾക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ? നിങ്ങൾ പറഞ്ഞത് വളരെ കോമൺ ആയി കാണുന്നൊരു സംഭവമാണ്. നമ്മളൊരു കുട്ടിയെ റൂമിൽ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ തന്നെ റൂം മൊത്തം ഗിഫ്റ്റ് ആയിരിക്കും. കുട്ടിയെ കാണാൻ ചെല്ലുന്ന എല്ലാവർക്കും ഇത്തരം പ്രൊഡക്ട്സുള്ള ഗിഫ്റ്റ് കണ്ടിട്ടൊരു മൊത്തം റൂം നിറഞ്ഞിരിക്കുകയായിരിക്കും. ഇതൊന്നും കുട്ടിക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല, ഇതെല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യമാണ്. ജനിച്ച കുട്ടി ആദ്യത്തെ ദിവസം തന്നെ റൂം കാണുമ്പോൾ തന്നെ മേക്കപ്പ് എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കുട്ടി ചിലപ്പോൾ പാല് കുടിച്ചിട്ടുണ്ടായിരിക്കില്ല, വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ മേക്കപ്പ് ചെയ്യാൻ അവിടെ മത്സരമാണ്. ഇതൊന്നും കുട്ടിക്ക് ഗുണം ചെയ്യുന്നതല്ല. കണ്ണെഴുതൽ, സ്പെഷ്യലി പൗഡർ ഇടൽ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. മോയ്സ്ചറൈസിങ് ക്രീം ചില തണുപ്പ് സീസണിൽ, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് കുളി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ പൗഡർ ഒരിക്കലും കുട്ടിക്ക് ആവശ്യമുള്ള കാര്യമില്ല. അതെല്ലാം നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. കുട്ടിക്ക് ഗുണം ചെയ്യില്ല, ചിലപ്പോൾ ദോഷം ചെയ്യുകയും ചെയ്യും.
ഈ മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞു, ഇത് നമുക്കിപ്പം ഡോക്ടേഴ്സ് തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എണ്ണകളോ ക്രീമുകളോ ഉണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രോപ്പറായിട്ട് കാണുന്ന ഈ സാധാരണ ജോൺസൺ ആൻഡ് ജോൺസൺ ഇതുപോലെയുള്ള, അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ക്രീമുകളാണോ നല്ലത്? എണ്ണയിൽ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ, സ്വന്തം വീട്ടിൽ തേങ്ങാട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ക്രീമുകളിൽ അധികം സ്മെല്ലില്ലാത്ത ക്രീമുകളാണ് നല്ലത്. കുട്ടിയുടെ സ്കിൻ പി എച്ചിന് മാച്ച് ചെയ്ത് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന സോപ്പാണെങ്കിലും അതാണ് നല്ലത്. മിക്ക നമ്മൾ പരസ്യത്തിൽ കാണുന്നത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം സെലക്ട് ചെയ്യുന്നത്. ഈ സ്മെല്ലും കുട്ടിക്ക് സന്തോഷിക്കാനുള്ളത്, നമുക്ക് കുട്ടിയെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മെല്ലില്ലാത്ത സ്കിൻ പി എച്ചിന് മാച്ച് ചെയ്ത ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീംസും സോപ്പുമാണ് ഉപയോഗിക്കാൻ നല്ലത്, എണ്ണയിൽ വെളിച്ചെണ്ണ. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം, ഇത് റഹന ബീഗമാണ്, തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. എന്റെ കുട്ടിയെ പറ്റി ചോദിക്കാനായിരുന്നു. 59 ദിവസം പ്രായമായി. പറഞ്ഞോളൂ. അതിപ്പോ ഏകദേശം ഒരാഴ്ചയായിട്ട് ഒരു നേരം മാത്രമേ ഇങ്ങനെ മലം പോകുന്നുള്ളൂ. അപ്പോഴേ അങ്ങനെ പോകുന്നതിന് എന്തെങ്കിലും, ദിവസം ഒരു നേരം പോയെന്നൊരു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാരും പറയുന്നുണ്ട് കുട്ടികൾക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മലം പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരു കുഴപ്പവും ഇല്ല, സമയമാകുമ്പോഴേക്കും നല്ല കരച്ചിലുണ്ട്. ദിവസം ഒരു നേരം, ഇതിന്റെ പ്രശ്നം എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പേടിക്കണ്ട, ദിവസം ഒരു നേരം മലം പോകുന്നത് ഈ പ്രായത്തിൽ വളരെ നോർമലാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് മലം പോവും, പക്ഷേ ഈ പ്രായത്തിലൊക്കെ ദിവസം ഒരു നേരം പോയാൽ ഒരു കുഴപ്പവുമില്ല. കുട്ടിക്ക് അത് പോവാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ കരയല്, ഈ സമയത്ത് അമ്മയുടെ ഭക്ഷണ രീതിയിലൊക്കെ മാറ്റം വരുമ്പോൾ അതിൻ്റെ മുലപ്പാലൂടെ ഒരംശം കുട്ടിക്കും കിട്ടുമല്ലോ. പ്രസവരക്ഷാ മരുന്നുകളൊക്കെ കഴിക്കുമ്പോഴും നോൺ വെജിറ്റേറിയനും കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വയറുവേദന, നമ്മൾ കോളിക്ക് പെയിൻ എന്ന് പറയും, അത് വളരെ കോമൺ ആണ് ഈ പ്രായത്തിൽ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടി കരയിലുണ്ട്. അതിന് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല, ഗ്രാജുവലി അത് കുറഞ്ഞോളും. ഒരു നേരം മലം പോകണം നോർമലാണ്, ഇടയ്ക്ക് കരയണം നോർമലാണ്. അതിന് പ്രത്യേകിച്ച് ടെസ്റ്റുകളോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. നിർബന്ധമില്ല. അതുപോലെ സ്മെല്ലുണ്ട്, ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ട് കുട്ടികൾ പാല് കുടിക്കുന്നതല്ലേ ഉള്ളൂ, ഇപ്പൊ മലത്തിൽ അങ്ങനെ ഭയങ്കര സ്മെല്ലൊന്നും ഉണ്ടാകാറില്ലെന്ന് പറയുന്നു. പക്ഷെ ഇതിന് നല്ല സ്മെല്ലുണ്ട്. അത് നിങ്ങളുടെ ഭക്ഷണ രീതിയായിട്ട് ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ ഇപ്പം നേരത്തെ പറഞ്ഞു, അതായത് അമ്മമാർ കഴിക്കുന്ന ഭക്ഷണവും കുട്ടികളുടെ കരച്ചിലും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന്. അപ്പോൾ അമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ? ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ് അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം അതിന് എത്രയോ മടങ്ങ് ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടാക്കും. കാരണം ഇതിൻ്റെ അംശങ്ങളെല്ലാം കുട്ടിക്ക് മുലപ്പാലിലൂടെ കിട്ടുമല്ലോ. പ്രത്യേകിച്ച് വെയിറ്റ് കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ പ്രസവരക്ഷാ മരുന്നുകളൊക്കെ ഒന്ന് ഡിലേ ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് കുറേ ആയുർവേദ മരുന്നുകൾ കഴിക്കും, അതോടൊപ്പം തന്നെ കുറേ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും, കുറേ അമ്മേനെ വെയിറ്റ് കൂട്ടാനുള്ള മരുന്ന് കഴിക്കും, ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു. എല്ലാം കൂടി അമ്മയ്ക്ക് തന്നെ ഇൻഡൈജഷൻ വരികയാണ്, അത് കുട്ടിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ഡോക്ടർ നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് വിഴിക്കത്തോടെന്നാ സംസാരിക്കുന്നത്. 5 മാസമായ കുട്ടിയാണ്. പറഞ്ഞോളൂ. കുട്ടി കയ്യും കാലും എല്ലാം എടുത്ത് ഇങ്ങനെ കളിക്കുന്നു, ഒക്കെ ഇതുകൊണ്ട് ചിരിക്കുന്നുമുണ്ട്. പറഞ്ഞോളൂ. നല്ലപോലെ കരയുന്നു ഒക്കെ ഉണ്ട്, പക്ഷെ കമന്ന് വീഴുന്നില്ല. 5 മാസം കറക്റ്റ്, 5 മാസമായി. ഇപ്പൊ ഈ 10 ദിവസം കൂടെ 5 മാസമാവും. ഓക്കെ, കുട്ടി പൂർണ്ണമായി പ്രായം എത്തി പ്രസവിച്ച കുട്ടിയല്ലേ? ഡേറ്റ് ആയി പ്രസവിച്ച കുട്ടിയല്ലേ? ഒരു 2 ആഴ്ചയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, 1 മാസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്യാം, പേടിക്കാനൊന്നുമില്ല. കുട്ടി ചിലപ്പോൾ പകുതി ചെരിയാൻ ശ്രമിക്കേണ്ടായിരിക്കും, അപ്പോൾ ഒരു സഹായം ചെയ്ത് കൊടുത്താൽ കുട്ടി പൂർണ്ണമായി ചെരിയും. 6 മാസമായിട്ടും ചെരിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് വറി ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം അതിന് പേടിക്കാനൊന്നുമില്ല. ഇല്ല, കഴുത്തുറച്ചിട്ടില്ലേ കുട്ടിക്ക്? കഴുത്തുറച്ചിട്ടില്ലേ കുട്ടിക്ക്? ഓക്കെ, മുഖത്ത് നോക്കി ചിരിക്കണമൊക്കെ അല്ലേ കുട്ടി? ഓക്കെ, ഇപ്പം പേടിക്കാനൊന്നുമില്ല, 1 മാസം കൂടി വെയിറ്റ് ചെയ്തോളൂ. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, അതുപോലെ തന്നെ അമ്മമാര് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ജനിച്ച സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു കുട്ടി, ഇപ്പം മെലിഞ്ഞു പോയി എന്നുള്ളത്. കുട്ടികൾ എപ്പോഴാണ് വെയിറ്റ് കൂടാൻ തുടങ്ങുന്നത്? ആദ്യമായി മനസ്സിലാക്കേണ്ടത് എല്ലാ കുട്ടികളും ജനിച്ചാൽ തൂക്കം കുറയും. ആദ്യത്തെ ഇപ്പം പ്രായമായി ജനിച്ച കുട്ടി
ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വെയിറ്റ് കുറഞ്ഞ് ഒരു 10 ദിവസം ആകുമ്പോഴേക്കും നോർമൽ ബർത്ത് വെയിറ്റ് എത്തും. അതിനുശേഷമാണ് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള കുട്ടി ഒരു 25-30 ഗ്രാം ഒരു ദിവസം നന്നായി പാലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് കുട്ടി വെയിറ്റ് കൂടും. പ്രായം കുറഞ്ഞ കുട്ടിയാണ്, തൂക്കക്കുറവുള്ള കുട്ടിയാണെങ്കിൽ 2 ആഴ്ച എടുക്കും ജനിച്ച വെയിറ്റ് അറ്റൈൻ ചെയ്യാൻ തന്നെ. അതിനുശേഷം ഒരു 20 ഗ്രാമിൻ്റെ ഏകദേശം വെച്ചിട്ട് ആ കുട്ടി വെയിറ്റ് കൂടും. അപ്പോൾ ആദ്യം തൂക്കം കുറയുന്നത് വളരെ നോർമലാണ്, 10 ദിവസത്തിന് ശേഷമാണ് വെയിറ്റ് കൂടാൻ തുടങ്ങുള്ളൂ. അത് വളരെ നോർമലായ ഒരു കാര്യമാണ്, അതിന് പേടിക്കേണ്ടതൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം മാം, ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാർ, എന്റെ മോൾക്ക് ഇപ്പൊ 6 മാസമായി. അപ്പൊ ചെറിയ മുത്താറി അങ്ങനെയുള്ള കുറുക്ക് കൊടുക്കുന്നുണ്ട്, മുത്താറി ഉപയോഗിച്ചിട്ട് നല്ല ലൂസ് ആക്കിയിട്ട്. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് വാവ് ഇങ്ങനെ വല്ലാണ്ട് ചുമക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മള് മുത്താറി കൊടുക്കല് നിർത്തണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ ഒന്നും കൊടുക്കുന്നില്ല, മുത്താറി മുലപ്പാലുമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഫുഡൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, പാല് കുടിക്കുമ്പോ അങ്ങനെ ചുമ വരുന്നില്ലല്ലോ? ഇല്ല, പാല് കുടിക്കുമ്പോ കുഴപ്പമില്ല കുട്ടിക്ക്. നിങ്ങൾ വളരെ കട്ടി കൂട്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അതോ? അല്ല, ലൂസ് ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്കൂളിൽ വളരെ ലൂസും വളരെ കട്ടി കൂടി അല്ലാണ്ടുള്ള ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ തലഭാഗം പൊക്കി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കുറച്ചായി കൊടുക്കുക. ആദ്യമായി കുട്ടിക്ക് ഒരു ഭക്ഷണം വായിൽ വെച്ച് അത് ഇറക്കാനുള്ളൊരു ശീലം നമ്മൾ പഠിപ്പിക്കേണ്ട സമയമാണ് ആദ്യത്തെ ഈ ഭക്ഷണം കൊടുക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ. ചെറിയ ഭക്ഷണം കടിക്കാൻ മടി കാണിക്കലോ അല്ലെങ്കിൽ അത് ഛർദിക്കലോ തുപ്പലോ ചെറിയൊരു ചുമ കാണിക്കലോ ഒക്കെ ആദ്യം ഉണ്ടാവും, ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്യും. കുട്ടിക്ക് അത് കൊണ്ട് തരിപ്പ് പോകുന്നൊന്നുമില്ലല്ലോ, ശ്വാസം നിൽക്കുക അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്തോളും. ഭക്ഷണം കൊടുക്കുന്ന പൊസിഷനോ കറക്റ്റ് ആയിട്ട് വെച്ചാൽ തലഭാഗം പൊക്കി വെച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ കട്ടി, ഭക്ഷണത്തിന്റെ കട്ടി കറക്റ്റ് അല്ലേന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ശരി, വിളിച്ചതിൽ നന്ദി ഡോക്ടർ. അതുപോലെ അമ്മമാർക്കുള്ള എപ്പോഴുള്ള സംശയമാണ്, ഇപ്പോൾ സിസേറിയൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുലപ്പാൽ വളരെയധികം കുറവായിരിക്കും. എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാല് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്, കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട് എന്നുള്ളത്? ഓക്കെ, സാധാരണഗതിയിൽ അവനവൻ്റെ കുട്ടികളുടെ പാൽ ഉണ്ടാക്കാനുള്ള കഴിവെല്ലാം അമ്മമാർക്കുണ്ട്. പലപ്പോഴും ഇതൊരു സംശയമാണ്, ഉറപ്പുവരുത്താൻ കുറച്ച് മാർഗങ്ങളുണ്ട്. പാല് കുടിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി കുട്ടികൾ കിടന്നുറങ്ങും, പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞ് സമയമാകുമ്പോൾ കുട്ടി ഉണരും, വീണ്ടും പാല് കുടിക്കും. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും, 6 തവണ 8 തവണയൊക്കെ മൂത്രമൊഴിക്കും. അതുപോലെ തന്നെ 3 തവണ 4 തവണയൊക്കെ വയറ്റിന്ന് പോകും. ഇതിലൊക്കെ പുറമെ നമ്മൾ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുട്ടി വെയിറ്റ് കൂടുന്നുണ്ടോ കറക്റ്റായിട്ട്, ഒരു ഏകദേശം 25-30 ഗ്രാം വെയിറ്റ് കൂടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. സംശയം എല്ലാ അമ്മമാർക്കുണ്ട്, പക്ഷേ അതൊട്ടും ആവശ്യമുള്ള കാര്യമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ അതിലൊരിക്കലും സംശയത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും അവനവൻ്റെ കുട്ടികളുടെ പാല് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ അമ്മമാരെ അലട്ടുന്ന വേറൊരു പ്രശ്നമാണ് കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിൽ. അപ്പോൾ ഇത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അസുഖങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമോ നിർത്താതെയുള്ള കരച്ചിൽ വരുന്നത്, അല്ലെ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ നിർത്താതെ കരയുന്നത്? ഓക്കെ, കരച്ചിൽ കുറേ നേരം നമുക്ക് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കുറേ കാരണങ്ങളുണ്ട് കരയാനുള്ളത്. ചില സീരിയസ് ആയ അസുഖത്തിൻ്റെ ലക്ഷണം കരച്ചിലാവും, കാരണം കുട്ടിയുടെ ഓൺലി വേ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കരച്ചിലൂടെയാണ്. എന്തിനും കുട്ടി ചെയ്യുക കരയുകയാണ്. അപ്പോൾ ചില സീരിയസ് ആയ അണുബാധയ്ക്ക് കുട്ടി നിർത്താണ്ട കരയുക, പാല് കൊടുത്താലും ഇട്ട് തോളിലിട്ടാലും ഒക്കെ മാറ്റാത്ത കരച്ചിലുണ്ടാവലുണ്ട്. അല്ലെങ്കിൽ കരയാനുള്ള സാധാരണ കാരണങ്ങൾ, കുട്ടിക്ക് വിശന്നാൽ കരയും, കുട്ടി മൂത്രമൊഴിക്കുന്നതിന് മുന്നേ മൂത്രമൊഴിച്ചാൽ കരയും, മഷി പോയാൽ കരയും, തണുപ്പടിച്ചാൽ കരയും, അല്ലെങ്കിൽ വെറുതെ ഉറക്കത്തിൽ കരയും. ഇതെല്ലാം വളരെ സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ കണ്ട വേറൊരു ഒബ്സർവേഷൻ, എല്ലാ കരച്ചിലും വിശന്നിട്ടാണെന്ന് വിചാരിച്ച് കരയുമ്പോഴൊക്കെ എന്നെ പാല് കൊടുക്കും, പാല് കൊടുക്കും, അരമണിക്കൂറാണെങ്കിൽ പാല് കൊടുക്കുന്നു, പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻസ് ഉണ്ട് കുട്ടി കരയുന്നു പാല് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാ കരച്ചിലും പാല് കുടിക്കാനുള്ളതല്ല, ചില ഡേഞ്ചർ ആയിട്ടുള്ള അസുഖത്തിൻ്റെ സയൻസിലോട്ട് സംസാരിക്കാം. അതിനു മുന്നേ ഒരു കോൾ ഉണ്ട്. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ, ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സാന്ദ്ര, ഞാൻ ഇടുക്കി നിന്ന് വിളിക്കുവാണേ. സാന്ദ്ര, ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ കുഞ്ഞിനിപ്പോ 4 മാസം കഴിഞ്ഞ് 5-ാമത്തിലോട്ട് കയറുവാണ്. ഈ 27-ാം തീയതി വന്നപ്പോ സാർ, എന്റെ കുഞ്ഞ് വല്ലാതെ വോമിറ്റ് ചെയ്യുന്നുണ്ട്, പാല് കുടിച്ചു കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാല് തന്നെയാണോ ഛർദിക്കുന്നത്?
ചിലപ്പോ പാല് തന്നെയാണ് ഛർദിക്കുന്നത്, ചിലപ്പോ കട്ട തൈര് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കേ, നിങ്ങൾ വളരെ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുന്നുണ്ടോ? 2 മണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോ പാല് കൊടുക്കുന്നുണ്ടോ? ആ അങ്ങനെയാ കൊടുക്കുന്നത്. ഓക്കേ, ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുത്താല് ആ പാല് കുടലിലേക്ക് ഇറങ്ങിപ്പോവാനും ദഹിക്കാനുള്ള സമയം കിട്ടുന്നില്ല കുട്ടിക്ക്. ഈ സമയത്ത് 5 മാസമൊക്കെ ആവുന്ന സമയത്ത് ഏകദേശം 3-4 മണിക്കൂർ കൂടുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി വളരെയധികം ഡിമാൻഡ് ചെയ്യുമ്പോൾ, വളരെയധികം കരയുമ്പോൾ മാത്രം പാല് കൊടുത്താൽ മതി. ചെറിയ രീതിയിൽ പാല് തേട്ടി വരുന്നത് സാധാരണയാണ്. അത് മൂക്കിലൂടെ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക, തരിപ്പ് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ തട്ടിക്കൊടുത്ത് തലഭാഗം ഒന്ന് പൊക്കി വെച്ച് കുട്ടിയെ കിടത്തുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കുറയുന്നതാണ്. കുറച്ചൊക്കെ തേട്ടി വരുന്ന സ്വാഭാവികമാണ്. കുട്ടി തൂക്കം കൂടുന്നില്ലേ? അപ്പൊ അതിനർത്ഥം കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട്. അധികമുള്ള പാലായിരിക്കും ചിലപ്പോ. അതെ, ആൾക്ക് ഉറക്കം കുറവാ ഡോക്ടർ. പകൽ അങ്ങനെ ഉറങ്ങത്തില്ല, 2-3 തവണ ഉറങ്ങുമെങ്കിലും കിടത്തി ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ പെട്ടെന്ന് എണീക്കുന്നുണ്ട്. ഓക്കെ, വൈകുന്നേരങ്ങളിലോ? വൈകുന്നേരം രാത്രി കിടക്കുന്നുണ്ട്, രാത്രി കൂടെ കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. പക്ഷെ പകല് നമ്മൾ കിടത്തിയിട്ട് ഇങ്ങോട്ട് മാറുന്നതിന് മുന്നേ തന്നെ ഉണരുക. ആദ്യത്തെ ദിവസങ്ങളിൽ അത്ര ഉറക്കം 4-5 മാസം കുട്ടികൾക്ക് ഉണ്ടാവലില്ല. ആദ്യത്തെ മാസത്തിൽ കൂടുതൽ കിടന്നുറങ്ങും. ഓരോ മാസം മുന്നോട്ട് പോകും തോറും കുട്ടിയുടെ ഉറക്കത്തിന് സമയം കുറച്ച് കുറച്ചൊക്കെ കുറഞ്ഞു വരും. ഈ ഇടയ്ക്കിടയ്ക്കുള്ള പാല് കൊടുക്കൽ നിർത്തി ഒരു തവണ നമ്മൾ മുഴുവനായി പാല് കൊടുക്കുക. ഒരു 20 മിനിറ്റൊക്കെ ഇട്ട് നന്നായി പാല് കൊടുക്കുക. അതിനുശേഷം നന്നായി തട്ടി കൊടുത്തിട്ട് തലഭാഗം പൊക്കി വെച്ച് കിടത്തുക. വയറ് നന്നായി നിറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം കുട്ടി കിടന്നുറങ്ങും. ഓക്കെ, വിളിച്ചതിൽ നന്ദി ഡോക്ടർ. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഡേഞ്ചർ സയൻസിലോട്ട് വരാം. അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് കുട്ടിയുടെ ഓരോ ലക്ഷണങ്ങളും പാരൻസിന് വളരെ പേടിപ്പെടുത്തുന്നതാണ്. ഇതിലെന്തെല്ലാം കാര്യങ്ങൾ അർജൻറ്റായിട്ട് ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ഒരു കുട്ടിക്ക് ഏത് അസുഖം വന്നാലും അത് ബാധിക്ക ശ്വാസത്തിനെയാണ്. അപ്പോൾ ശ്വാസത്തിൻ്റെ അളവ് വളരെ കൂടിയിരിക്കുക, അല്ലെങ്കിൽ വയറിൻ്റെ ഈ ഭാഗത്ത് വലിവ് വരിക, കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വലിവ് വരിക, അല്ലെങ്കിൽ ഞെരക്കം സൗണ്ടുള്ള രീതിയിൽ കുട്ടി ശ്വാസം എടുക്കുക, അതൊരു സീരിയസ് ആയ ലക്ഷണമാണ്. അതുപോലെ ചുണ്ടിൻ്റെ കളർ നല്ല നീലക്കളറാവുക, അത് ഹൃദയ സംബന്ധമായ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തലയുടെ ഒരു പതപ്പുണ്ട്, സോഫ്റ്റായിട്ടൊരു ഏരിയ ഉണ്ട് ഇവിടെ. ആ ഏരിയ നോർമൽ തലയോടിൻ്റെ അതേ ലെവലിലാണ് നിൽക്കുക. അത് വളരെ താണിരിക്കുക, അല്ലെങ്കിൽ വളരെ പൊന്തിരിക്കുക, അതും ഒരു സീരിയസ് ആയ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് തലയുടെ ഉള്ളിൽ വരുന്ന ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. കുട്ടിക്ക് പനി വരിക, അതോടൊപ്പം തന്നെ പ്രധാനമാണ് തണുപ്പ്, വളരെ തണുത്തിരിക്കുക ശരീരം. ചിലപ്പോൾ അതായിരിക്കും ഒരു സീരിയസ് ആയ അസുഖത്തിൻ്റെ ലക്ഷണം. പനീനെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചറസ് ആയ അസുഖത്തിനാണ് ശരീരം വളരെ തണുത്തിരിക്കുക. പിന്നെ ഛർദി, ചെറിയ രീതിയിൽ ഛർദി കോമൺ ആണ്. പച്ചക്കളർ ഛർദ്ദിക്കുക, മലം പോവാതിരിക്കുക, വയറ് വീർത്തിരിക്കുക, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ സീരിയസ് ആയൊരു കുടലിൻ്റെ ബ്ലോക്കിൻ്റെ ഒക്കെ ലക്ഷണമാണ്. അതുപോലെ പാല് കുടിക്കുന്ന കുട്ടി പാല് കുടിക്കാതിരിക്കുക, ഇടയ്ക്ക് കരയുന്നതിന് പകരം എപ്പോഴും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, പാല് കുടിച്ചാലും കരച്ച് നിർത്താതിരിക്കുക. ആക്റ്റീവായൊരു കുട്ടി വളരെ ഉറങ്ങിക്കിടക്കുക, ഇതെല്ലാം കുട്ടിയുടെ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മമാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ആ കുട്ടിയിലെ വ്യത്യാസം ഏറ്റവും അധികം അറിയുന്നത് അമ്മയ്ക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളുടെ അമ്മമാരുടെ നിന്നുള്ള ഹിസ്റ്ററിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. ആ ലക്ഷണങ്ങളിൽ മാറ്റം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് വരണം, ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ അത് എന്ത് ഓരോ ഇത്തരം ലക്ഷണങ്ങളും ഓരോ അസുഖത്തിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിനനുബന്ധിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഡോക്ടർമാരത് കണ്ടുപിടിക്കുന്നത്. ഈ വിഷയത്തെ ഇത്രയും വിശദീകരിച്ചതിൽ ഒരുപാട് നന്ദി. ഡോക്ടർ ലൈവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.